സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ സിപിഎം. സിപിഎം നേതാക്കൾക്കെതിരായ ആരോപണങ്ങളിലാണ് നിലപാട്. സ്വപ്നയ്ക്കെതിരെ കേസുമായി മുന്നോട്ടു പോകുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം പാർട്ടിയിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരെ വെച്ച് പൊറുപ്പിക്കില്ലെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ആരോപണം ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. തള്ളി കളഞ്ഞിട്ടുണ്ട്, അതായത് മുംബൈ തള്ളി കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം തള്ള ഇവർ തള്ളാനൊന്നുമില്ല. കഴിഞ്ഞ ഇലക്ഷൻ്റെ ഭാഗം 2021 തിരഞ്ഞെടുപ്പ് തന്നെ ജനങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തള്ളിക്കളഞ്ഞില്ല എന്നുള്ളത് വേറെ കാര്യം. നിങ്ങൾക്ക് തള്ളിക്കളഞ്ഞാൽ പിന്നെ അജണ്ട ഉണ്ടോ? വീണ്ടും ആവർത്തിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ട് വല്ല സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ആവശ്യമായ രീതിയിൽ നിലപാട് സ്വീകരിക്കാം. അത് നിയമപരമായിട്ട് വേണമെങ്കിൽ നിയമപരമായിട്ട് തീരുമാനിക്കുക, അല്ലെങ്കിൽ നേരിട്ട് പറയാനുള്ളത് നേരിട്ട് പറയുക. ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. നമ്മളെ ഞങ്ങൾക്കൊന്നും മറച്ച് വെക്കാനില്ല. പാർട്ടി വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്, ഒന്നും മറച്ച് വെക്കാനില്ല. ജനവിരുദ്ധമായ ഒരു നിലപാടും ഈ പാർട്ടി സ്വീകരിക്കുകയില്ല. പിന്നെ പാർട്ടിക്കകത്തുണ്ടാകുന്ന തെറ്റായ പ്രവണതകളെ വെച്ച് പൊറുപ്പിക്കുകയില്ല. പ്രശാന്തുണ്ടെ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. പ്രശാന്ത്, നമുക്കറിയാം സ്വപ്ന സുരേഷിന്റെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെ. ഇപ്പോൾ ആ ആരോപണങ്ങളിൽ ഒന്നും ഒരു കേസെടുക്കാതെ സ്വപ്ന സുരേഷിനെതിരെയാണ് ഇപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ സിപിഎം തീരുമാനിച്ചിരിക്കുന്നത്. ഈ ആരോപണങ്ങളിൽ ഇത്തരത്തിലൊരു നിലപാടാണ് ഇപ്പോൾ എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? കീർത്തന, നമുക്കറിയാം ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാരായ ധനമന്ത്രി തോമസ് ഐസക്കിനും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനുമെതിരായി സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലുകൾ നമ്മൾ മാധ്യമലോകം നമ്മൾ ജനങ്ങളെല്ലാം കണ്ടതാണ്. ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഉയർത്തിയിരുന്നത്, ഉന്നയിച്ചിരുന്നത്. എന്നാൽ അതിനെതിരെ ഒരു പരാതി കൊടുക്കുവാനോ കേസിന് പോകാനോ ഒന്നും തയ്യാറായിരുന്നില്ല. ഈ മന്ത്രിമാരാരും മുൻ മന്ത്രിമാരാരും തയ്യാറായിരുന്നില്ല. അത്തരമൊരു സാഹചര്യങ്ങൾ വരെയും ഇത് ഒരു യഥാർത്ഥ ഈ വസ്തുതാപരമായ കാര്യങ്ങളാണ് ഈ സ്വപ്ന സുരേഷ് പറഞ്ഞതെന്ന് തന്നെ പൊതുജനങ്ങളും അടക്കം വിശ്വസിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നിരിക്കുകയാണ്. അത്രത്തോ തെളിവുകൾ നിരത്തിയാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. ഈ ഒരു സാഹചര്യം കൂടി വന്നിരിക്കുകയാണ്. അതിനിടയിലാണ് സ്വപ്ന സുരേഷിനെതിരെ പരാതിയുമായി ലങ്കോട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതായി ഈ സിപിഎം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നടന്ന സംസ്ഥാന സമിതി മീറ്റിംഗിന് ശേഷമാണ് ഇദ്ദേഹം ഈ എം വി ഗോവിന്ദൻ പറഞ്ഞത്. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ മുൻ മന്ത്രിമാർ മുൻ പാർട്ടി നേതാക്കൾക്കെതിരെ നടത്തിയ പരാമർശത്തിൽ കേസിന് പോകാൻ കേസ് കൊടുക്കാനുള്ള അനുവാദം കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അവർ കേസ് കൊടുത്താൽ മാത്രം മതി, മറ്റ് പാർട്ടിപരമായിട്ടുള്ള നീക്കങ്ങളെല്ലാം പാർട്ടി നടത്തിക്കഴിഞ്ഞിരിക്കുകയാണെന്നും അതുപോലെ തന്നെ ഇനി മുന്നോട്ട് പോകേണ്ടത് ഈ പരാമർശിക്കപ്പെട്ട വ്യക്തികളാണ് മുന്നോട്ട് പോകേണ്ടതെന്നുമാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്ന മീറ്റിംഗിൽ പറഞ്ഞത്. യെസ്, പ്രശാന്ത്, ആരോപണ വിധേയരെ വീണ്ടും സംരക്ഷിച്ച സിപിഎം. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടികൾ മുന്നോട്ട് പോകാൻ സിപിഎം തീരുമാനം. സിപിഎം നേതാക്കൾക്കെതിരായ ആരോപണങ്ങളിലാണ് ഇത്തരത്തിലുള്ള നിലപാട്. ഈ സ്വപ്നയ്ക്കെതിരെ കേസുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത്. പ്രശാന്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.